കോവിഡ് സാഹചര്യങ്ങൾ ഗൗരവതരമായി തുടരുമ്പോഴും സമ്പൂർണ്ണ അടച്ചുപൂട്ടൽ വേണ്ട എന്നാണ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. പ്രാദേശികമായി നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതേസമയം തന്നെ വാക്സിന്റെ ലഭ്യത ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇറക്കുമതിക്കുള്ള ഇളവുകൾ കൂടുതൽ ഊർജിതമാക്കാനും തീരുമാനിക്കുന്നു. ദില്ലിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശമാണിയിരുന്നത്. പ്രശാന്ത്, സാഹചര്യങ്ങൾ ഗുരുതരമാണ്. കേരളം മാത്രമല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒക്കെ ആദ്യം നമുക്ക് ഈ നിയന്ത്രണങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സമ്പൂർണ്ണ അടച്ചുപൂട്ടലില്ല എന്ന് ഉറപ്പിക്കുകയാണ്. ഏത് രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം? ഗുഡ് മോർണിംഗ് സുരേഷ്. എന്തായാലും ഓരോ ദിവസവും കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 2 ലക്ഷത്തിന് മുകളിലെത്തിയിരുന്നു പ്രതിദിന രോഗികളുടെ എണ്ണം. ഇന്നിപ്പോൾ അത് 2 ലക്ഷത്തി 16,000 എങ്കിലും ഉയരും എന്നതാണ് വിവിധ സംസ്ഥാനങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. മരണസംഖ്യയും ഉയരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാ ദിവസവും ഇപ്പോൾ 1,000-ന് മുകളിലാണ് മരണസംഖ്യ. മഹാരാഷ്ട്രയിൽ മാത്രം 349 പേരാണ് ഒരു ദിവസം മരിച്ചത്. ദില്ലിയിൽ 112 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. അങ്ങനെ ചില സംസ്ഥാനങ്ങളിലൊക്കെ 100-ൽ അധികമാണ് ഒരു ദിവസത്തെ മരണസംഖ്യ. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കേന്ദ്രം ഒരു വിശദമായ വിലയിരുത്തൽ ഇന്നലെ നടത്തിയത്. അതിനുശേഷം എങ്ങനെ ഇത് നേരിടണം എന്നത് സംബന്ധിച്ച് വിശദമായി ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് ഒരു മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും ഇപ്പോൾ കാണാൻ കഴിയുന്നത് ലോക്ക്ഡൌൺ തിരിച്ചു കൊണ്ടുവരാൻ പല സംസ്ഥാനങ്ങളും ആലോചിക്കുന്നു എന്നതാണ്. കാരണം മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ലോക്ക്ഡൌണിനെ കുറിച്ച് വിശദമായി നേരത്തെ ചർച്ച ചെയ്യുകയും പിന്നീട് കർഫ്യൂ എന്ന പേരിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് സമ്പൂർണ്ണമായി ഒരു അടച്ചുപൂട്ടലിലേക്ക് സംസ്ഥാനങ്ങൾ പോയിട്ടില്ല. പക്ഷെ പല സംസ്ഥാനങ്ങളും ഇപ്പോൾ ഇത് ആലോചിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് പോകരുത് എന്നതാണ് കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ വ്യോമ ഗതാഗതം നിർത്തിവെക്കേണ്ടി വരും, റെയിൽ ഗതാഗതം നിർത്തിവെക്കേണ്ടി വരും, സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ആൾക്കാരുടെ ഇപ്പോഴത്തെ മൂവ്മെന്റ് അത് നിർത്തിവെക്കേണ്ടി വരും. ഇത് നേരത്തെ കണ്ടതുപോലെ തന്നെ കുടിയേറ്റ തൊഴിലാളികളുടെയും മറ്റും വലിയ ഒഴുക്കിനും ഒക്കെ ഇടയാക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് പോകരുത്. ഇത് സാമ്പത്തിക രംഗത്തെയും ബാധിക്കും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളോടും പറഞ്ഞിരിക്കുന്നത് പ്രാദേശികമായി ഇത് നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നതാണ്. എവിടെയൊക്കെയാണോ ഈ കോവിഡ് വ്യാപനം കൂടുതൽ എന്ന് സംസ്ഥാനങ്ങൾക്ക് തോന്നുന്നത് അവിടെയൊക്കെ പ്രാദേശികമായി നിയന്ത്രണങ്ങൾ, അത് ലോക്ക്ഡൌൺ എന്ന പേരിലാണെങ്കിൽ പോലും പ്രാദേശികമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവ താഴേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നതാണ്. ഇത് UK വിജയിച്ച് പരീക്ഷിച്ചതാണ് എന്നതാണ് കേന്ദ്രം ഇപ്പോൾ സംസ്ഥാനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. കാരണം ഡിസംബർ മാസത്തിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ UK ജനിതക മാറ്റം വന്ന വൈറസ് വലിയ ഭീഷണി ഉയർത്തിയ സമയത്ത് അവിടെ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. അവിടെ പ്രാദേശികമായുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും അതിനുശേഷം ആ മേഖലയിൽ വാക്സിനേഷൻ കൂട്ടുകയും ചെയ്തുകൊണ്ടാണ് UK ഈ സംഖ്യ നിയന്ത്രിച്ചു കൊണ്ടുവന്നത്. അത് ഇന്ത്യയിലും പരീക്ഷിക്കാൻ കഴിയുന്നതാണ് എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് പ്രാദേശിക ലോക്ക്ഡൌൺ നിയന്ത്രണം, ഇതോടൊപ്പം വാക്സിനേഷൻ, ഈ 2 നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ കേന്ദ്രം നൽകുന്നത്. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ, രാജ്യം മുഴുവൻ അടച്ചുപൂട്ടിയുള്ള ഒരു ലോക്ക്ഡൌണിനോട് എന്തായാലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ യോജിക്കുന്നില്ല എന്ന് തന്നെയാണ് കേന്ദ്രം സംസ്ഥാനങ്ങളെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കൂടുതൽ സംസ്ഥാനങ്ങൾ കൂടുതൽ നിയന്ത്രണങ്ങളുമായി എന്തായാലും രംഗത്ത് വരുന്നു. ഈ പ്രാദേശിക ലോക്ക്ഡൌൺ എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ ദില്ലിയിൽ ഇന്നു മുതൽ കർശനമായ നിയന്ത്രണം തുടങ്ങിയിരിക്കുകയാണ്. നാളെയും മറ്റന്നാളും പൂർണ്ണമായി തന്നെ ദില്ലി അടച്ചിടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അവശ്യ സർവീസിലുള്ളവർ മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്നതാണ് ദില്ലി സർക്കാർ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം ഇന്നു മുതൽ തന്നെ കൂടുതൽ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ദില്ലി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. റെസ്റ്റോറൻറ്റുകൾ അടച്ചിടും, ടേക്ക് എവേ മാത്രമേ അവിടെ അനുവദിക്കുകയുള്ളൂ. ജിമ്മുകൾ അടച്ചിടാനുള്ള തീരുമാനമെടുത്തു, സ്പാ അടച്ചിടാനുള്ള തീരുമാനമെടുത്തു, ഓഡിറ്റോറിയങ്ങൾ അടച്ചിടും, ബാറുകൾ അടച്ചിടും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിരവധി സ്ഥാപനങ്ങൾ ഇനി ഈ ലോക്ക്ഡൌൺ എന്ന പേരിൽ അല്ലെങ്കിൽ പോലും അടച്ചിടാനുള്ള ഒരു നീക്കത്തിലേക്ക് ദില്ലി പോലുള്ള സംസ്ഥാനങ്ങൾ മാറുകയാണ്. കൂടുതൽ സംസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കാനാണ് സാധ്യത. നാളെ മുതലാണെങ്കിൽ അവശ്യ സർവീസിലുള്ളവർ മാത്രമേ പുറത്തിറങ്ങാവൂ എന്നൊരു നിർദ്ദേശം കൂടി ദില്ലി സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രാദേശിക ലോക്ക്ഡൌൺ എന്ന് കേന്ദ്രം പറയുമ്പോഴും പല സംസ്ഥാനങ്ങളും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഇപ്പോൾ ശനി ഞായർ ദിവസങ്ങളിലെങ്കിലും പരീക്ഷിക്കാവുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇപ്പോൾ ആശങ്കാജനകമായ സാഹചര്യം വാക്സിന്റെ ലഭ്യതയാണ്. ഇന്നലെ കേരളത്തിലടക്കം 1 കോടി എങ്കിലും വാക്സിന്റെ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ പോലും 2.5 ലക്ഷമാണ് നമുക്ക് ഇന്ന് ലഭിക്കുമെന്ന് ഉറപ്പുള്ള ലോട്ട്. അപ്പോൾ വിദേശത്ത് നിന്ന് കൂടുതൽ വാക്സിൻ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ എത്രമാത്രം ലഘൂകരിച്ചിട്ടുണ്ട്? അതിനുള്ള നടപടികൾ ലഘൂകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 കാര്യങ്ങളാണ് ഇപ്പോൾ ആശങ്കയുള്ളത്. ഈ നമ്പർ വളരെയധികം കൂടുന്ന ഒരു സാഹചര്യത്തിൽ പ്രധാനമായും ഇപ്പോൾ കേന്ദ്രം കരുതുന്നത് ഓക്സിജൻ ലഭ്യത എങ്ങനെ ഉറപ്പാക്കാൻ കഴിയും, 2 വാക്സിൻ്റെ ലഭ്യത എങ്ങനെ ഉറപ്പാക്കാൻ കഴിയും എന്നതാണ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാക്സിൻ കൊണ്ട് മാത്രം ഇപ്പോൾ സമ്പൂർണ്ണ വാക്സിനേഷൻ നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം കേന്ദ്രത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇറക്കുമതി ചെയ്യും എന്നിപ്പോൾ കേന്ദ്രം വ്യക്തമാക്കുന്നത്. നേരത്തെ റഷ്യയിൽ നിന്നുള്ള സ്പുട്നിക് ബിയിന്
അനുമതി നൽകിക്കൊണ്ട് അത് ഇറക്കുമതി ചെയ്യാനുള്ള ഒരു തീരുമാനമെടുത്തു. അടുത്ത 3 മാസത്തിൽ ഈ ഇറക്കുമതി സംഭവിക്കും എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇറക്കുമതിക്കുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ലഘൂകരിക്കുകയാണ്. ഒന്ന്, ഇറക്കുമതിക്കായി ഒരു കമ്പനി അപേക്ഷ നൽകുകയാണെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ ഇമ്പോർട്ട് ലൈസൻസ് നൽകണം എന്നതാണ് കേന്ദ്രത്തിന്റെ പുതിയ മാർഗനിർദ്ദേശം. കേന്ദ്ര ഡ്രഗ്സ് കൺട്രോളർ അതോറിറ്റി ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം, ആ മരുന്ന് ഇന്ത്യയിൽ വിൽക്കാവുന്നതാണ് എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് 3 ദിവസത്തിനുള്ളിൽ തന്നെ ഇറക്കുമതി ചെയ്യാനുള്ള ലൈസൻസ് നൽകണം എന്നതാണ്. സാധാരണ വർഷങ്ങളെടുത്താണ് ചിലപ്പോഴൊക്കെ ഇമ്പോർട്ട് ലൈസൻസ് നൽകുന്നത്. അത് ഒഴിവാക്കിക്കൊണ്ട് 3 ദിവസത്തിനുള്ളിൽ ഇമ്പോർട്ട് ലൈസൻസ് എന്നതാണ് ഒന്നാമത്തെ തീരുമാനം. രണ്ടാമത്, ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകളുടെ തിരിവ എടുത്തു കളയാനുള്ള ഒരു ആലോചന ഇപ്പോൾ സജീവമായി നടക്കുന്നുണ്ട്. അത് മിക്കവാറും പ്രഖ്യാപിക്കാനാണ് സാധ്യത. 16% വരെയാണ് ഇറക്കുമതി തിരിവ്. അതും എടുത്തു കളഞ്ഞുകൊണ്ട് കൂടുതൽ മരുന്ന് വിദേശത്ത് നിന്ന് കൊണ്ടുവരാനാണ് നീക്കം. രണ്ടാമത്, പ്രധാനമായും ഇപ്പോൾ ആശങ്ക ഉയരുന്നത് ഓക്സിജന്റെ ലഭ്യത സംബന്ധിച്ചാണ്. ഇപ്പോൾ മഹാരാഷ്ട്ര പരിശോധിക്കുകയാണെങ്കിൽ 1200 മെട്രിക് ടണ്ണാണ് അവിടെ ഓക്സിജൻ ഒരു ദിവസം പരമാവധി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്. ആ ഒരു ലിമിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നതാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. പക്ഷേ 30 April ആകുമ്പോഴേക്കും 2000 മെട്രിക് ടണ്ണെങ്കിലും മഹാരാഷ്ട്രയിൽ ഓക്സിജൻ ആവശ്യമായി വരും എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അപ്പോൾ ഇതിനായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അടിയന്തര നടപടികൾ സ്വീകരിക്കണം എന്നതാണ് ഉദ്ധവ് താക്കറെ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഓക്സിജൻ മഹാരാഷ്ട്രയിലേക്ക് പ്രത്യേക വിമാനങ്ങൾ വഴി എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു. അത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ എന്തായാലും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾക്കും മറ്റും ഇത് ആരോഗ്യ മേഖലയ്ക്ക് മാത്രമായി നൽകണം എന്നൊരു നിർദ്ദേശം കേന്ദ്രം നൽകി തുടങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഓക്സിജൻ ലഭ്യത സംബന്ധിച്ച് ഒരു വിശദമായ യോഗം ഇന്ന് ആരോഗ്യ മന്ത്രാലയം ദില്ലിയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്.